നമസ്കാരം. ഫാമിലി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം, ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഫാം ഒന്ന് കണ്ടുവരാം. ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ഗ്രാമീണ അഗ്രോ ഫാംസ് എന്നാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് വെജിറ്റബിൾ, പച്ചക്കറി വെജിറ്റബിളിൻ്റെ കൃഷിയുണ്ട്, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മളൊരു പോളി ഹൗസ് ഫാമിംഗ് ഉണ്ട് നമുക്ക്. പോളി ഹൗസിൽ നമ്മൾ പയർ, വെണ്ട, അതുപോലെയൊക്കെയുള്ള കുക്കുംബർ, ഇതുപോലെയൊക്കെയുള്ള വെജിറ്റബിളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ നമുക്കിവിടെ സംയോജിത കൃഷിയാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പോൾട്രി ഫാമുണ്ട്. 2000-ലധികം BV380 കോഴികളെ നമ്മൾ വളർത്തുന്നു. പിന്നെ നമുക്ക് ഒരു ഡയറി ഫാമുണ്ട്, ഒരു 40-50 പശുക്കളുള്ള ഡയറി ഫാമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി വലിയ കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മീനിനെ വളർത്തുന്നുണ്ട്. എല്ലാത്തിൻ്റെയും എല്ലാ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. എൻ്റെ കൂടെ ഉള്ളത് സിനീഷാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കോഴി ഇപ്പം മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ട്രെയിലേക്ക് ഇങ്ങ് വരും. അത് ഉരുണ്ടിങ്ങി വന്നോളും. നമ്മൾ ഈ ട്രെയിലാണ് ഇതിനെ തീറ്റയിട്ട് കൊടുക്കുന്നത്. അതുപോലെ അതിൻ്റെ വെള്ളത്തിനുള്ള ഡ്രിപ്പാണത്. ആവശ്യത്തിന് അതിൽ നിന്ന് തന്നെ വെള്ളം അത് കുടിച്ചോളും. പശു ഫാമിലേക്കാണ് പോകുന്നത്. അതിനുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. തീറ്റപ്പുല്ല് ഇപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണിത്. വളരെ പെട്ടെന്ന് വളർന്നു വരുന്നതാണ് ഈ പുല്ല്. നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞ് ഇതിന് നമ്മൾ ചാണകവും അതിൻ്റെ എരിത്തിലെ സ്ലറിയാണ് അടിച്ചു കൊടുക്കുന്നത്. പമ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കും. പെട്ടെന്ന് അത് വളർന്നു വന്നു. വെട്ടിയെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വളർന്നു. N18 എന്ന് പറയുന്ന വെറൈറ്റി റംബുട്ടാനാണ്. വളരെ ചെറുത്തിൽ ഇപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഏകദേശം 2 വർഷമാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വളരെ പൊക്കമൊന്നും വരുത്തില്ലല്ലേ? അത്ര വലിയ പൊക്കം വരുന്നതല്ല. ഇങ്ങനെ പടന്ന് വരുന്ന ഒരു ഇനമാണിത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്.
ഡെയിലി ഓർഡർ വരുന്നുണ്ടോ? ഇത് നമ്മൾ വിളവെടുക്കുമ്പോൾ നമ്മളിവിടെ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇതിടും. അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ വന്ന് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ലാതെ പിന്നെ മത്സ്യം മൊത്തമായിട്ട് വാങ്ങിക്കുന്നവരും വന്ന് വാങ്ങിക്കാറുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിലുള്ള ഒരു സംരംഭമാണ്. നമ്മൾ 1000 സ്ക്വയർ മീറ്ററാണ് ഈ പോളി ഹൗസ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് കുക്കുംബർ മറ്റ് പയർ ഇതൊക്കെ ഞങ്ങളുടെ പോളി ഹൗസാണ്. ഇതിപ്പോൾ ഒരു കൃഷി കഴിഞ്ഞു, അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ അടുത്ത കൃഷിക്ക് വേണ്ടി ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓണക്കാല പച്ചക്കറികളെല്ലാം ഇനിയിപ്പോൾ ഉടനെ കൃഷി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ സമയത്തേക്ക് നമുക്ക് നല്ല വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള, മഴവെള്ളം സംഭരിക്കാനുള്ള ഒരു കുളം നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടിയൊക്കെയാണ്, സാമ്പത്തിക സഹായത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഏകദേശം 2 ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് ഇപ്പോൾ ഒരു കുളത്തിലുണ്ട്. ഇതിനകത്ത് നമ്മൾ മത്സ്യകൃഷി ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചൂണ്ടയിടാനും ലൈവായിട്ട് മീൻ പിടിക്കാനും അതിനെ പാകം ചെയ്ത് കഴിക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ അതിനായിട്ട് നമ്മൾ ചെറിയ ബോട്ടും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാക്കണമെന്നുള്ള സംരംഭമാണ്. അതിനുള്ള ഒരു സംരംഭമാണിത്, അതിൻ്റെ തുടക്കം മാത്രമാണ്. അപ്പോൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പ്രാവർത്തികമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ സ്പൈസസ് എല്ലാം നല്ല പ്യൂരിറ്റിയോടുകൂടി കൊടുക്കാൻ, നാട്ടുകാർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ മുളക്, മല്ലി, മഞ്ഞൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അരിപ്പൊടി, അതുപോലെ എല്ലാ ഫ്ലോർ ഐറ്റവും ഇതിനകത്താണ് നമ്മൾ അരിപ്പൊടി അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ റവ ഒക്കെ വറക്കുന്ന മെഷീനാണത്. പൾവറൈസറുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഉണങ്ങുന്ന നമ്മുടെ വെജിറ്റബിൾ അതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഉണങ്ങുന്ന ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്ന മെഷീനാണിത്. പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം, അതുപോലെ ചക്ക ഉണക്കിയെടുക്കാം, അതുപോലെ ഏത്തക്ക ഉണക്കിയെടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു റീറ്റെയിലായിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട്. റീറ്റെയിലായിട്ട് 250 രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ മാർക്ക് ഓരോ ദിവസത്തെയും മാർക്കറ്റ് വില അനുസരിച്ചാണ് വെളിച്ചെണ്ണയുടെ വില നിശ്ചയിക്കുന്നത്. 1 ലിറ്റർ വരെയുള്ള പാക്കിംഗ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത നല്ല പരിശുദ്ധമായ മല്ലി. നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ മല്ലിപ്പൊടി. അതിൻ്റെ പാക്കിങ്ങും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റിലെ ചെറിയ കടക്കാർക്ക് നന്നായിട്ട് ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡപ്പ് പൗച്ചിലാണ് നമ്മളത് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ അടുത്ത പ്രോഡക്റ്റാണ് ഇത്, തേങ്ങാപ്പൊടിയുണ്ട്, തേയില, നല്ല കടുപ്പമേറിയ തേയിലയാണിത്.
ഇതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ പ്രോഡക്റ്റാണ് നാടൻ മഞ്ഞൾപ്പൊടി. നമ്മൾ തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മഞ്ഞൾ എടുത്തിട്ട് അത് ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണിത്, കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമ്മുടെ തേയിലയുടെ പൊടിത്തേയില. നമ്മളിപ്പോൾ നമ്മുടെ ഗ്രാമീൺ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ കാണിച്ചു. ഇനിയും അധികം കുറച്ച് പ്രോഡക്റ്റുകൾ കൂടെ കാണിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. നിങ്ങളപ്പോൾ എല്ലാവരും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഗ്രാമീൺ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കുടിമുളക് കൂടി ഇതുപോലുള്ള സ്പൈസസും ക്ലോറും ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക. എല്ലാം യാതൊരു കലർപ്പും ഇല്ലാത്തതാണ്, പരിശുദ്ധമായിട്ടുള്ളതാണ്. ഏകദേശം ഒരു വർഷമായിട്ട് നമ്മളുടെ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത 2-3 ജില്ലകളിൽ വിതരണം ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ചെറുകിട കച്ചവടക്കാരുമാണ് നമ്മളുടെ ഡീലേഴ്സ്. അപ്പോൾ അവരൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സും വളരെ സംതൃപ്തരാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം, അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കണം എന്നുള്ളത് നമ്മുടെ അപേക്ഷയാണ്.